ഷെൽമ അനീഷ് നീ പോടാ പട്ടി. അതെന്താ അങ്ങനെ പറയണേ ഷെൽമ അനീഷെ? ഷെൽമ അനീഷ്, ഇനി ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഫേക്ക് ഐ ഡി ആണോ നീ പോടാ പട്ടി എന്ന് പറഞ്ഞത്? ഷെൽമ അനീഷ് പട്ടി വളർത്തുന്നുണ്ടോ? നല്ല മൃഗാട്ടോ പട്ടി, അതായത് സൂക്ഷിച്ചിട്ട് വളർത്തിയിട്ടില്ലെങ്കിൽ ഇത് കടിക്കും. കയറിയിട്ട് കടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റോട്ട് വീലറിന്റെ ഒക്കെ കടി പറഞ്ഞാൽ നല്ല ബൈറ്റാണ്. അവർ കടിച്ചൊരു ഭാഗം എടുത്തുകൊണ്ട് വരും. അപ്പൊ ഷെൽമ അനീഷ് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് ഈ നല്ല പട്ടികളൊക്കെയാണ് വീട്ടിൽ വളർത്തുന്നതെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അല്ലെങ്കിൽ നോക്കി വളർത്തുക, അവരേനൊക്കെ നന്നായിട്ട് വളർത്തുക. അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മൃഗമാണ് പട്ടി കേട്ടോ. എം കെ വിളിച്ചു, പിന്നെ എം കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പൊലിഫിറോസ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്, പിന്നെ ഫിറോസ് ഭായിനായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. അവരുടെ ചാനലുകൾ നിങ്ങൾ കാണുക, അവർ നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കമന്റ്സ് എഴുതാനുള്ളവർ എഴുതട്ടെ. അല്ല, ഇതെന്താ അറിയാം, ബേസിക്കലി ഇതൊരു ചലഞ്ച് കൂടിയാണ്. അതായത് എനിക്ക് കുറച്ചായിട്ട് മെസ്സേജുകൾ, ഞാനിത് വെറുതെ എടുത്തിട്ടിട്ട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇട്ട് വെറുതെ എൻ്റെ സ്പേസ് കളയണ്ട എന്ന് വെച്ചാൽ അതിന് പോലും അർഹിക്കുന്ന മെസ്സേജുകളല്ല ഇതൊന്നും. അപ്പം അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഒഴിവാക്കി, അവഗണിക്കുക എന്നറിയില്ല, അവോയ്ഡ് ചെയ്യുന്നറിയില്ല, അതങ്ങനെ ചെയ്താണിത്. അല്ല, അവർ പറഞ്ഞു നേരിട്ട് കണ്ടാൽ ഞാൻ ചോദിക്കാന്നാ. എന്നാൽ പിന്നെ നേരിട്ടൊന്നും പറയണമല്ലോ, നമ്മളങ്ങനെ ഞാനായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ നേരിട്ട് എന്താ ചോദിക്കാനുള്ള ഇവർക്കൊന്നും അറിയണമല്ലോ, അതുകൊണ്ട് വന്നു തന്നെയാണ്. അപ്പൊ എനിക്കറിയാം, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് അത് ഞാൻ അനാവശ്യമായിട്ട് എപ്പോഴെങ്കിലും ലൈവ് വന്നിട്ട് ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏ, അത് വന്നു ഇത് വന്നു എൻ്റെതാ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ, ഋതുവായിട്ട് കോണ്ടാക്ട് ഉണ്ട്, എല്ലാവരായിട്ടും നല്ല കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ, ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഈ ആകാശം പോലെ കൊറോണയാണ്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ബുദ്ധിമുട്ടുകളാണ്, പ്രശ്നങ്ങളാണ്, ജോലിക്ക് പോകാൻ പറ്റാതെ ആൾക്കാർ ഇരിക്കുകയാണ്, ചടഞ്ഞുകൂടി ബോറടിച്ച് വയ്യാതിരിക്കുകയാണ്. ഇനിയെങ്കിലൊക്കെ മനസ്സിലാവുക, നമുക്ക് ചിന്തിക്കേണ്ടതും നമുക്ക് പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ആലോചിക്കുക. സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്ത്, സ്വന്തം സമൂഹത്തിലുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തുകൊണ്ട്. ഞാൻ രാവിലെ വന്നിരുന്നിട്ട് പുണ്യാളനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറുക. തൊട്ടപ്പുറത്ത് നിൽക്കുന്നവന് ഉപദ്രവം.